നമസ്കാരം നാളെ മുതൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവ ഇന്ത്യയിൽ ലഭ്യമായേക്കില്ല കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നയം മാറ്റാത്തതാണ് ഇന്ത്യയിലെ നിരോധനത്തിന് കാരണം ഇന്നാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള അവസാന ദിവസം ഇന്ന് നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സാധിച്ചേക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിയമിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക കണ്ടന്റുകൾ പരിശോധിക്കുക വേണ്ടി വന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തിയുടെ ചുമതലയായിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല ഒ ടി ടികൾക്കും ഇത് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം പുതിയ ഐ ടി നിയമം നടപ്പിലാക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിനായി മൂന്ന് മാസം അനുവദിക്കുകയും ചെയ്തിരുന്നു ഈ കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത് ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പായ കൂ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സാമൂഹ്യ മാധ്യമ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് ട്വിറ്ററിനെതിരെ അടക്കമുള്ള നീക്കങ്ങൾ ദില്ലി പോലീസ് ശക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ നിയമം സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ബാധിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമ രംഗത്തെ ഭീമന്മാരുടെ പ്രവർത്തനത്തെ പുതിയ നിയമം സാരമായ രീതിയിൽ ബാധിച്ചേക്കുമെന്ന ആശങ്ക ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അധികൃതർ എന്ന് കാണിക്കുന്ന ഏതു തരം സന്ദേശങ്ങളും പോസ്റ്റുകളും മുപ്പത്താറ് മണിക്കൂറിനകം നീക്കണമെന്നാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ നിർദ്ദേശം പാലിക്കാത്ത പക്ഷം ഐ ടി നിയമത്തിലെ എഴുപത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള സുരക്ഷ നഷ്ടമാക്കുമെന്നാണ് പുതിയ നിയമം പറയുന്നത് പുതിയ നിയമങ്ങൾ അനുസരിച്ച് മേൽനോട്ട സംവിധാനത്തിനായി പ്രതിരോധം വിദേശകാര്യം ആഭ്യന്തരം ഐ നിയമം ഐ വനിത ശിശുവികസന മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളുള്ള ഒരു കമ്മറ്റി രൂപീകരിക്കും ആവശ്യമെങ്കിൽ എത്തിക്സ് കോഡ് ലംഘിച്ചതായ പരാതികളിൽ ഹിയറിങ്ങുകൾ വിളിക്കാൻ ഈ സമിതിക്ക് അവകാശമുണ്ടാകും അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ പാലിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നതായി ഫേസ്ബുക്ക് വക്താവ് ഇന്ന് അറിയിച്ചിരുന്നു എന്നാൽ സർക്കാരുമായി കൂടുതൽ ചർച്ച ആവശ്യമെന്നാണ് കമ്പനിയുടെ നിലപാട് ആളുകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദിയായി തുടരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഫെയ്സ്ബുക്ക് വക്താവ് പറഞ്ഞിരുന്നു എന്തായാലും കമ്പനികൾ കൂടുതൽ സമയം തേടും എന്നാണ് ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്